കോപത്തെ കൈകാര്യം ചെയ്യണം, കോപത്തെ നിയന്ത്രിക്കണം എന്നെല്ലാം നമ്മൾ പറയാറുണ്ടല്ലോ. എന്നാൽ നമ്മുടെ സൈനികർ അവരുടെ രോഷം കാണിക്കുന്നില്ല എങ്കിൽ അവർ എങ്ങനെയാണ് അതിർത്തിയിൽ യുദ്ധം ചെയ്യുക? അവർ ദേഷ്യത്തിൽ വെടിയുയർത്താൽ ഉന്നം പിഴയ്ക്കും, അവർ തിരകൾ പാഴാക്കും. വെടിവെക്കാൻ നിങ്ങൾക്ക് വളരെ സമീകൃതവും സന്തുലിതവും സമചിത്തതയുമുള്ള മനസ്സായിരിക്കണം, അല്ലെങ്കിൽ വെടിവെക്കാൻ പറ്റില്ല. വെടിവെക്കുന്നതിന് ദേഷ്യപ്പെടേണ്ടതില്ല. നിങ്ങൾ ദേഷ്യപ്പെട്ട് വെടിവെക്കുന്നുവെങ്കിൽ നിങ്ങളൊരു സൈനികനല്ല, നിങ്ങളൊരു ഗുണ്ടയാണ്. ഒരു സൈനികൻ ഒരു ലക്ഷ്യത്തിനായി നിലകൊള്ളുന്നു. ആരോടോ ഉള്ള വ്യക്തി വൈരാഗ്യം കാരണം അയാൾ വെടിവെക്കുന്നില്ല. അതെ, രാജ്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അയാൾ തൻ്റെ വ്യക്തിപരമായ ദേഷ്യത്തിനോ ആരോടെങ്കിലുമുള്ള ശത്രുതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നില്ല. അതിനാൽ നിങ്ങൾ നേരെ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശ്രമിച്ചു നോക്കുക. അവർക്കിത് നിങ്ങളെ റേഞ്ചിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. നിങ്ങൾ ശ്രമിച്ചു നോക്കുക. നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആവശ്യമായ ഒരു കാര്യം, നിങ്ങൾക്ക് സമനിലം വേണം. നിങ്ങൾക്കറിയാമല്ലോ, ഗോൾഫ് കളി പോലും അതിനെ ഷൂട്ടിംഗ് സ്കോർ എന്നാണ് പറയുന്നത്. നിങ്ങൾ നേരെ വെടിവെക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അക്ഷോഭ്യനായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ വെടിവെക്കാൻ പറ്റില്ല. ബുള്ളറ്റിൻ്റെ കാര്യത്തിൽ അത് പ്രത്യേകിച്ചും അങ്ങനെയാണ്. വേഗതയും ചെറിയ വ്യതിയാനവും കാരണം ഒരു മൈക്രോ മില്ലിമീറ്റർ വ്യതിയാനം അതിനെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകും. പല വിധത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അവരുടെ സംഘടനകളിൽ, ഒരുപക്ഷെ എല്ലാ രാജ്യങ്ങളിലും, ഒരുപക്ഷെ മറ്റൊരു രാജ്യവും ചെയ്യാത്തതുപോലെ വ്യാപകമായ ഒളിപ്പോരുകാരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊരു ക്രൂരമായ കളിയാണ്. പക്ഷേ നിങ്ങൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നേരെ വെടിയുതിർക്കില്ല. അരമൈൽ അകലെയാണ് വെടിവെക്കുന്നത്. നിങ്ങൾ നേരെ വെടിവെക്കുവാൻ പോകുന്നില്ല. അതിനാൽ സൈനികൻ ദേഷ്യപ്പെടേണ്ടതില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, കൃഷ്ണൻ യുദ്ധഭൂമിയിൽ ഗീത നൽകാൻ തീരുമാനിച്ചു. അദ്ദേഹം സമചിത്തതയെക്കുറിച്ച് സംസാരിച്ചു, കോപത്തെക്കുറിച്ചല്ല. കാരണം നിങ്ങൾക്ക് യുദ്ധം ജയിക്കണമെങ്കിൽ നിങ്ങൾ സ്ഥിരതയുള്ളവരായിരിക്കണം. കോപാകുലരായ ആളുകൾ കൊല്ലപ്പെടും. ദയവായി നിങ്ങൾ ഞാൻ പറയുന്നതിനോട് പ്രതികരിക്കാതെ ഇത് പരിഗണിക്കുക. സായുധ സേവകർ, പ്രത്യേകിച്ച് സജീവമായ സേവനത്തിലുള്ളവർ, ഏതെങ്കിലും വിധത്തിൽ ജീവൻ മരണ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്നവർ, എനിക്കറിയാം ഇന്ത്യൻ സൈന്യത്തിന് അത്ര അധികമില്ലെന്ന്. എന്നാലും അത് അവിടെയുണ്ട്. പക്ഷേ യു എസ് ആർമി എങ്ങനെ പരിശീലനം നൽകുന്നുവെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പരിശീലിപ്പിക്കുന്നത്, വരൂ നമുക്ക് അവരോട് ഇത് ചെയ്യാം, എല്ലാത്തരം അശ്ലീല വാക്കുകളും, നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നു, നമ്മൾ അത് ചെയ്യാൻ പോകുന്നു, ഇങ്ങനെയാണ് സൈനികരിൽ ആവേശമുണർത്തുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നു വരേണ്യ ശക്തികൾ ലോകത്തിലെ എല്ലായിടത്തുമുള്ള അത്തരത്തിലല്ല പരിശീലനം നൽകുന്നത്. വളരെ സമചിത്തത പുലർത്താൻ, ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ധ്യാനത്തിലായിരിക്കാനും പ്രതിപ്രവർത്തിക്കാതെ സാഹചര്യത്തിനനുസരിച്ച് പ്രതികരിക്കാനും അവർ പരിശീലിപ്പിക്കപ്പെടുന്നു. ഈ ഘടകം അടിസ്ഥാന പരിശീലനത്തിൽ വലിയ രീതിയിൽ സൈനികരിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ എതിരായി പ്രവർത്തിക്കരുത്, നിങ്ങൾ വേണ്ടവണ്ണം പ്രതികരിക്കണം. ഇത് നിങ്ങളുടെ പ്രവർത്തന രീതിയിൽ വ്യത്യസ്തമായ ഒരു ലോകം സൃഷ്ടിക്കും. നിങ്ങളുടെ കുടുംബത്തോടൊപ്പമായാലും പുറത്തുള്ള ബിസിനസ്സുമായിട്ടായാലും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന യഥാർത്ഥ ജോലിയായാലും, അത് എവിടെയായിരുന്നാലും, മനുഷ്യൻ്റെ നിങ്ങളുടെ അവശ്യ സ്വഭാവം ഇതാണ്. മറ്റേതൊരു മൃഗത്തിനും അതിനുള്ള കഴിവില്ല. നമുക്ക് സഹജ വാസനയാൽ പ്രതികരിക്കേണ്ടതില്ല, നമുക്ക് ബോധപൂർവം പ്രതികരിക്കാൻ കഴിയും. ഇവിടെയാണ് നമുക്ക് നമ്മുടെ ബുദ്ധിശക്തി ഉപയോഗിക്കാൻ കഴിയുക. അല്ലാത്ത പക്ഷം ബുദ്ധിക്ക് യാതൊരിടവുമില്ല. നാം ഈ ലോകത്ത് ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരേ ഒരു കാരണം നമ്മുടെ ബുദ്ധിശക്തിയാണ്, നമ്മുടെ ശാരീരിക ശക്തിയല്ല. നമ്മളിൽ ഏറ്റവും ശക്തമായത് നമ്മൾ പ്രയോഗിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ സമയം നഷ്ടപ്പെടും. അതിനാൽ നാം ഓരോ മനുഷ്യനെയും, ഒരു സൈനികനെ മാത്രമല്ല, ഓരോ മനുഷ്യനെയും നിർബന്ധിത പ്രതികരണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ബോധപൂർവമായ പ്രതികരണത്തിലേക്ക് മാറ്റണം. ഇതാണ് എല്ലാ മനുഷ്യൻ്റെ കാര്യത്തിലും എൻ്റെ അടിസ്ഥാന ലക്ഷ്യം. മനുഷ്യർ ബോധപൂർവം മാത്രം പ്രതികരിച്ചിരുന്നുവെങ്കിൽ അവർ മികച്ച രീതിയിൽ പ്രവർത്തിക്കുമായിരുന്നു, അല്ലേ? അവരുടെ ബുദ്ധിശക്തിയുടെയും കഴിവിൻ്റെയും പരമാവധി.